ഹലോ, നമസ്കാരം. സുൽത്താൻ ബേറ്റ് സിഗ്നലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ട മൈതാനത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് രാപ്പാടിയുടെ ഓപ്പോസിറ്റാണ്, അതായത് വാടികയുടെ സൈഡിലാണ്. വാടിയൊക്കെ നമ്മൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിലൂടെ പോകുന്ന സമയത്തൊക്കെ ഇവിടെ ഒരുപാട് പേര് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഒന്നും ആരും തന്നെ ഇല്ല. ഞാനിങ്ങനെ വന്നിരിക്കാറില്ല, പൊതുവെയുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ മിസ് ചെയ്യുന്നില്ല, എങ്കിലും മിസ് ചെയ്യുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവരെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ. അപ്പോൾ ആക്ച്വലി നമ്മളിതിലൂടെ പോകുന്ന സമയത്ത് കാണാറുണ്ട് ഇതിനകത്ത് ഒരുപാട് പേരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന എവിടേക്കെന്ന് വെച്ചാൽ, നമ്മൾ പാലക്കാടിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് അടച്ചിരിക്കുകയാണ്, ഒരു ഭാഗം മുഴുവൻ പാലക്കാട് അടച്ചിരിക്കുകയാണ്. ആ കാര്യങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്നതാണ് ഇന്നത്തെ നമ്മുടെ എന്താ പറയുക ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഉള്ളത് കോട്ട മൈതാനത്താണ്. ഓക്കെ. അപ്പം അവിടെ സിഗ്നലൊക്കെ ഓപ്പൺ ആണ്, പക്ഷേ നമ്മൾ നേരെയല്ല പോകുന്നത്. നമ്മൾ സുൽത്താൻ ബേറ്റിൻ്റെ അങ്ങോട്ടല്ല പോകുന്നത്, നമ്മൾ ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്തിട്ട് മിഷൻ സ്കൂളിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ആ ഭാഗത്താണ് കുറച്ച് പ്രശ്നമുള്ള സ്ഥലങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഭാഗത്തേക്ക് ഒന്ന് കയറാം. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ മിഷൻ സ്കൂളിലേക്കാണ് പോകുന്നത്. ആക്ച്വലി നമ്മളുടെ ചാനലിലൂടെ മാത്രം പാലക്കാട് കാണുന്ന കുറച്ച് പേരുണ്ട്, അതായത് പാലക്കാടിൻ്റെ പുറത്തുള്ള പാലക്കാട്ടിലെ ആളുകൾ. അവർ പാലക്കാട് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും കാണുന്നുണ്ടാവുക, കാരണം ഞാൻ കുറച്ച് നാളായി പാലക്കാടിൻ്റെ വീഡിയോ ഇട്ടിട്ടല്ലേ. തീർച്ചയായും കുറച്ച് അധികം നാളായി നമ്മൾ പാലക്കാടിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇങ്ങ് പോവാം. ഓക്കെ. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പാലക്കാട് പൊതുവേ തിരക്ക് കുറവാണ് കേട്ടോ. പാലക്കാടിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ബിഗ് ബസാറൊക്കെ എത്തി. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ തന്നെ അങ്ങ് പോവാം. നേരെ പോയിട്ട് നമുക്ക് ഈ പറഞ്ഞ മിഷൻ സ്കൂളുണ്ട് അവിടെയും, പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ നമ്മളിതാ മിഷൻ സ്കൂളൊക്കെ എത്താനായി. മിഷൻ സ്കൂളിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തവണ നമ്മൾ ഇതിൻ്റെ മുമ്പിലൂടെയൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. കണ്ടില്ലേ, പാലക്കാട് ഇപ്പോൾ അത്യാവശ്യം ഒരുപാട് ബിൽഡിങ്സൊക്കെ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കിയേ ബിൽഡിങ് വരുന്നുണ്ടല്ലേ. അങ്ങനെ അത്യാവശ്യം പഴയ പാലക്കാടൊന്നുമല്ല പാലക്കാട്. ഇപ്പോൾ എല്ലാ ഭാഗത്തും തന്നെ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് പുരോഗമിച്ചു നമ്മുടെ നാട്. കൊള്ളാലോ ആരാണ് തിരുവനന്തപുരം. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കല്ലുണ്ടായിരുന്നു നേരത്തെ വയ്ക്കുന്ന സമയത്ത്, പക്ഷേ ഇപ്പോൾ ആ കല്ല് എവിടെയാണ് ആർക്കും അറിയില്ല. താഴെ എവിടെ വീട് നടക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ മിഷൻ സ്കൂൾ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. നമ്മളത് വഴിയെ സ്കൂളിനെ പറ്റി മാത്രം ഒരു വീഡിയോ ചെയ്യാൻ പ്ലാനുണ്ട്, അപ്പോൾ അത് എത്തിക്കാം. അത് സിനിമകളുടെ സ്കൂളായിട്ടല്ല കേട്ടോ. ഇപ്പോൾ അവസാനം രാംലീലയിൽ വരെ ഒരു കോടതിയായിട്ട് സെറ്റ് ഇട്ടത് നമ്മളുടെ മിഷൻ സ്കൂൾ തന്നെയാണ്. അങ്ങനെ കോടതിയൊക്കെയായിട്ട് ഒരുപാട് സിനിമകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ചേർത്തിണക്കി ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ കൊണ്ടുവരുന്നതാണ്. ഓക്കെ. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ടൗൺ സ്റ്റാൻഡ് പോകുന്ന വഴിയാണ് അറിയാലോ നമുക്ക്. അത്യാവശ്യം ചെറിയ രീതിയിൽ തിരക്കുണ്ട്. ബ്ലോക്കാണോ ഈശ്വര, ബ്ലോക്കൊക്കെ കാണുന്നേ. ബ്ലോക്കല്ല, ചെറുതായിട്ടൊന്ന് ബ്ലോക്കായതാണ്, കുഴപ്പമില്ല. അപ്പോൾ ആക്ച്വലി പാലക്കാടിലെ ഒരു ഭാഗം അടച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് മാർക്കറ്റ് കംപ്ലീറ്റ് അടച്ചിരിക്കുകയാണ്. പാലക്കാട് വലിയങ്ങാടി കംപ്ലീറ്റ് അടച്ചു, അവിടെ വളരെ പ്രശ്നമാണ്. പക്ഷേ മാർക്കറ്റ് അടച്ചതോടു കൂടി തന്നെ മാർക്കറ്റ് മാത്രമല്ല, മാർക്കറ്റിൻ്റെ പരിസരത്തുള്ള പല ഭാഗങ്ങളും അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഒരു എക്സാമ്പിളാണ് ഇതാ. നമ്മൾ ടൗൺ സ്റ്റാൻഡ് എത്തി, ഒരുപാട് ബസ്സുകളൊക്കെ നിൽക്കുന്നുണ്ട്, ഗുരുവായൂർ ബസ്സൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗുരുവായൂർക്കൊക്കെ പോകണമെങ്കിൽ ബസ്സുണ്ട്. ഓക്കെ. പക്ഷേ അമ്പലമൊന്നും തുറന്നിട്ടില്ല അവിടെ. അമ്പലം തുറന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല, അമ്പലം തുറന്നിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ. മംഗളം ടവേഴ്സിൽ അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷേ ഈ ഒരു മംഗളം ടവേഴ്സ് അതായത് ഈ ഒരു ഭാഗം വരെ മാത്രമേ കടകൾ തുറന്നിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് ഒരു കടയും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, പാലക്കാടിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് അടച്ചു എന്ന് പറയാനുള്ള പ്രധാന കാരണം അതാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് കടകൾ അടച്ചിരിക്കുകയാണ്. ഓക്കെ. അതായത് വലിയങ്ങാടിയായിട്ട് ബന്ധമുള്ള ഈ ഒരു സ്ഥലം കംപ്ലീറ്റ് അടച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കടകൾ, അതായത് ഇവിടുത്തെ ഒരു പ്രധാന ഏരിയയാണ്, അത്യാവശ്യം വലിയ തുണിക്കടകളും ജ്വല്ലറിയും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ പ്രധാനപ്പെട്ട കുറേ കടകളുള്ള ഒരു ഏരിയ ആണ്. ഈ ഭാഗം കംപ്ലീറ്റ് അടച്ചിരിക്കുകയാണ്. ഓക്കെ. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മളുടെ പാലക്കാട് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് അടച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഈ ഭാഗത്തിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മാർക്കറ്റിൻ്റെയൊക്കെ. അപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു, നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു, ഒരു ശ്രദ്ധയില്ലാതെ ആളുകൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ അതിനെപ്പറ്റി ഒരു സൂചന തന്നിരുന്നു, എന്താണ് സംഭവിക്കുക എന്നൊക്കെ. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, നിങ്ങൾക്കൊന്ന് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം നമ്മളുടെ അവസ്ഥ തന്നെയാണ്, നമ്മൾ ഫുൾ ടൈം പുറത്തിറങ്ങുന്നുണ്ട്, നമുക്കും യാതൊരു ഉറപ്പൊന്നുമില്ല വരുമോ ഇല്ലയെന്നുള്ളതിനെ പറ്റിയിട്ട്. പക്ഷേ എങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിച്ചിട്ട്
വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ അലസരായി നടന്നിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റ് തന്നെയാണ് അല്ലേ. തീർച്ചയായും ഇപ്പം കുറേ നെല്ലിക്കയുടെ സീസണാണെന്ന് തോന്നുന്നു. എല്ലാ ഭാഗത്തും നെല്ലിക്കയുണ്ട്, 2 കിലോ 3 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു നെല്ലിക്ക ഈ ഭാഗത്ത് എല്ലാ ഭാഗത്തും കാണാറുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ല ഇങ്ങനെ അറ്റം വരെ എല്ലാ കടകളും അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പാലക്കാടിൻ്റെ ഒരു ഭാഗം, അതായത് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് അടച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് റൈറ്റിലേക്ക് വരാം, അതായത് ശകുന്തള ജംഗ്ഷനും കംപ്ലീറ്റ് അടച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് ജസ്റ്റ് ആ ഒരു എന്താ പറയുക അവസാനം വരെ പോയിട്ട് വരാം. ഓക്കെ, കാണാനൊന്നുമില്ല, എല്ലാം അടച്ചിരിക്കുകയാണ്. എങ്കിലും വെറുതെ ഇതുവരെ വന്നതല്ലേ, അപ്പോൾ ചുമ്മാ അങ്ങോട്ട് കയറിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുള്ള് എപ്പോഴും തിരക്കുണ്ടാവാറുള്ള ഒരു ഏരിയയാണ്. സാധാരണ സമയങ്ങളിൽ എപ്പോഴും നിറച്ച ആൾക്കാരുണ്ടാവും, ഫുള്ള് ആൾക്കാരായിരിക്കും, നമുക്കിതിലൂടെ കയറാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, അത്രയും തിരക്കുണ്ടാവും. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, ആരുമില്ല, കടകളൊന്നും തന്നെ ഇല്ല. പിന്നെ അത്യാവശ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ട്. കണ്ടില്ലേ, മേൽപ്പാലൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എപ്പോൾ ആവും എന്നെനിക്കറിയില്ല, പക്ഷേ പണി നടക്കണ്ടായിരുന്നു കേട്ടോ. പണി കുറച്ച് നാൾ മുമ്പ് വരെ തകൃതി നടക്കണമായിരുന്നു അവിടെ, എപ്പോഴും പണി നടക്കുന്നുണ്ട്. പണി നടക്കാതെ എന്താ പറയുക പോസ്റ്റ് അടിച്ചിട്ടൊന്നുമില്ല, അത് നമ്മൾ പറയണമല്ലോ. കാണുന്ന നമ്മളങ്ങനെ ചുമ്മാ കുറ്റം പറയാൻ പാടില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയും ഒരുവിധം സെറ്റായി, 3 നിലയെ കഴിഞ്ഞു. നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ KSRTC പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പണി തീരാതെ കിടക്കുന്ന പല സ്ഥലങ്ങളുടെയും പണികൾ പുരോഗമിച്ച് നല്ല രീതിയിൽ പുരോഗമനം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുനിസിപ്പൽ സ്റ്റാൻഡ് മാത്രമാണ് നമുക്കൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. KSRTC അടിപൊളി അല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഒരു കടയുമില്ല. പിന്നെ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗത്തൊക്കെയാണ് നല്ല തിരക്കുണ്ടാവാറുള്ളത്, ഇഷ്ടം പോലെ തിരക്കായിരിക്കും. പിന്നെ ഒന്നാമത് റോഡ് വീതിയില്ല, ഏത് ഒരു പാലക്കാടിൻ്റെ ഏത് ഭാഗത്തുള്ള റോഡും വീതിയൊന്നുമില്ല. ഇപ്പോൾ സുൽത്താൻ ബേട്ടിന് അങ്ങോട്ട് പോയാലും ഇതേ അവസ്ഥ തന്നെയാണ്. പക്ഷേ എങ്കിലും ഇവിടെ കുറച്ചുകൂടെ തിരക്ക് കൂടുതലായിരിക്കും. പിന്നെ മാർക്കറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പൊതുവേ കൂടുതലായിരിക്കും ഇവിടെ തിരക്ക്. പക്ഷേ കണ്ടില്ല, ഇത് കണ്ടില്ലേ, സൈഡൊന്നും കടകളില്ല, ഒരു കട പോലും ഇല്ല, കംപ്ലീറ്റ് അടച്ച് കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി ഇട്ടിരിക്കുകയാണ്. ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരരുത്. എല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ വന്നാൽ മതി. ഇതൊക്കെ ഇപ്പോൾ തുറക്കും എന്ന് തന്നെ വലിയ ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ തുറന്നതിന് ശേഷം പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അതായിരിക്കും നല്ലത്. പിന്നെ കടകളില്ലാതെ ഇവിടെ വന്നിട്ടെന്താ കാര്യം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക, അതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, ഒരു മനുഷ്യനില്ല, ഒരു കടയില്ല, എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഞാനൊരു ഫോട്ടോ എടുക്കാനുള്ള പ്ലാനിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മളതിന് നേരെ പോകുന്നത് KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ്. സോ സെയിം റൂട്ട് തന്നെ നമ്മൾ പോകുന്നു കേട്ടോ. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേറെ റൂട്ടൊന്നുമില്ല, ഇതിലൂടെ തന്നെ പോകണം ഇവിടെ നിന്ന്. ഇതാണ് എളുപ്പം. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ താരക്കാട് പോയി, താരക്കാട് നിന്ന് നേരെ നമ്മൾ സുൽത്താൻ ബേട്ട് പോയി, സുൽത്താൻ ബേട്ടിൽ നിന്ന് നേരെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ സ്റ്റേഡിയം പോയി, സ്റ്റേഡിയത്തിൽ നിന്ന് പിന്നെ മൈതാനം പോയി, മൈതാനത്തിൽ നിന്ന് KSRTC വരാം. പക്ഷേ അത് ഇച്ചിരി ദൂരം കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇതിലൂടെ അങ്ങ് പോകാമെന്ന് വെച്ച്, അത്യാവശ്യം വെയിലായി കേട്ടോ, നല്ല വെയിലായി. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടല്ലോ, ഈ ഒരു വഴി കൂടെ ഇത്രയും തിരക്കില്ലാതെ ഓടിക്കുന്നത് അപൂർവമായിട്ടേ പറ്റുള്ളൂ. ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെ നല്ല തിരക്കുണ്ടായിരുന്ന വഴിയാണിത്. അത് നമ്മളിതിലൂടെ ചെയ്ത 2-3 വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല തിരക്കുണ്ടാവും ഇവിടെ എപ്പോഴും തന്നെ. ഓണത്തിനൊക്കെ ഹെവി ആയിരുന്നു ഈ ഭാഗത്ത് തിരക്ക്, അടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഓണത്തിന്. ഇവിടെയാണ് അത്യാവശ്യം തുണിക്കടകളൊക്കെ ഉള്ളത്, കൊള്ളാവുന്ന തുണിക്കടകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകളൊക്കെ ഇവിടെ വരുന്നത് കൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ എഗെയിൻ നമ്മൾ ടൗൺ സ്റ്റാൻഡ് എത്തി, ടൗൺ ബസ് സ്റ്റാൻഡ് എത്തി. ടൗൺ ബസ് സ്റ്റാൻഡിൽ അത്യാവശ്യം ബസ്സുകളുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുവായൂർ ബസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പാലക്കാട് ലോക്കൽ ഓടുന്ന കുറേ ബസ്സുകൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ ഭാഗം മുതലുള്ള കടകളൊക്കെ ഓപ്പൺ ആട്ടോ. ഏകദേശം ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഇറക്കം വരെയുള്ള കടകൾ മാത്രമേ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലേക്കുള്ള സ്ഥലങ്ങൾ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഇവിടെയൊക്കെ ടൗൺ സ്റ്റാൻഡിനകത്തുള്ള കടകൾ ഓപ്പൺ അല്ല കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ആ ഒരു ടൗൺ സ്റ്റാൻഡിൽ ലെഫ്റ്റ് സൈഡിലുള്ള കടകൾ ഓപ്പൺ അല്ല, റൈറ്റ് സൈഡിലുള്ള മംഗളം ടവറും ആ ഭാഗത്തേക്കാണ് ഓപ്പൺ. ഓക്കെ, അത് ചിലപ്പോൾ വാടോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് എഗെയിൻ മിഷൻ സ്കൂളിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ദിപ്പത്ത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ മിഷൻ സ്കൂൾ കഴിയുമ്പോൾ നമുക്ക് നേരെ KSRTC പോകുന്നത്. അപ്പോൾ KSRTC പണി ചെയ്തുവരെയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ 2 മാസം മുമ്പ് വരുന്ന സമയത്ത് ഏകദേശം ഒരു 3 നിലയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെയായിരിക്കും ഇപ്പോൾ. പക്ഷേ അന്ന് ഞാനായിരുന്നു കണ്ടത്, ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, KSRTC 2 മീൻസ് നമ്മുടെ പാലക്കാട് 2 കോയമ്പത്തൂർ ബസ്സൊക്കെ ഓടാൻ തുടങ്ങിയൊക്കെ ചോദിച്ചിട്ട്. തീർച്ചയായും ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് KSRTC ഒന്ന് വിളിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും.
അവരൊന്ന് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചോളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ കെ എസ് ആർ ടി സി എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ വണ്ടികളൊന്നും ഇതിൽ കൂടെ അങ്ങനെ വരാത്തതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, വേറെ ലോറിയൊക്കെ പോകും ഇതിൽ കൂടെ, വല്ലപ്പോഴും വരും, സ്ഥിരമായിട്ടൊന്നും ഇതിലൂടെ വിടാറില്ല. ഓക്കെ, അപ്പോൾ ദേ അങ്ങ് ദൂരെ കാണുന്നുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ബിൽഡിങ്. ഓ, പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും കേട്ടോ. ഉണ്ടല്ലേ, ലെഫ്റ്റ് സൈഡ് ഉണ്ടല്ലേ, കൊള്ളാമല്ലേ. സംഭവം എന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ട്, ഗ്രാൻഡായിട്ടാണ് ചെയ്യുന്നത്. പണിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും കെ എസ് ആർ ടി സി ഇവിടെ കണ്ടു നിങ്ങൾ. അപ്പോൾ നമ്മളുടെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം മാർക്കറ്റും ടൗൺ സ്റ്റാൻഡിൻ്റെ പരിസരം എല്ലാം അടച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരും തന്നെ ആ ഒരു പരിസരത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വരരുത്. അപ്പോൾ നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കാണ്, മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ സുൽത്താൻ ബേറ്റ് സിഗ്നൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ബൈ ബൈ.